നെക്സ്റ്റ് ടോപ്പിക് സംതിങ് മോർ അബൌട്ട് കൊഹിറൻസ്. സോ നമ്മൾ കൊഹിറൻസ് എന്താണെന്ന് നോക്കുന്നതിനുള്ള മുന്നേ നമുക്ക് ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആകുന്നുള്ളത് നോക്കാം. സോ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലൈറ്റ് ഇസ് എ ഹാർമോണിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഇൻഫിനിറ്റ് എക്സ്റ്റെൻഷൻ എന്നുള്ളത്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് ലൈറ്റിനെ പ്രാക്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ വരുന്നില്ല. പ്രാക്ടിക്കലി സ്പീക്കിംഗ് നമുക്ക് പറയാം, ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ആറ്റം അൺസ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും. സോ അങ്ങനെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എക്സസ് എനർജി ആ ആറ്റത്തിൽ നിന്ന് എമിറ്റഡ് ആകുന്നത് ഇസ് ഇൻ ദി ഫോം ഓഫ് ഫോട്ടോൺസ്. ആ ഫോട്ടോൺസ് ഒക്കെ നമ്മൾ കളക്റ്റീവ്ലി എന്താണ് വിളിക്കുന്നത്, ലൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഫോട്ടോൺസ് എല്ലാം ചേർന്നിട്ടാണ് ലൈറ്റ് ഉണ്ടാകുന്നത്. സോ നമ്മളൊരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇതാണ് നമ്മൾ എനർജി കൺസിഡർ ചെയ്യുന്നത്, ഇതാണ് അപ്പർ എനർജി സ്റ്റേറ്റ്, ഇതാണ് ലോവർ എനർജി സ്റ്റേറ്റ്. ഇവിടെയുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ആറ്റം ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. സോ ഒരു ലൈറ്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആറ്റംസ് ഉണ്ട്, ഓരോന്നിനും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇൻഡിപെൻഡൻറ്റും ഡിഫറെൻറ്റും ആയിട്ടുള്ള ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും ലൈറ്റ് സോഴ്സിൽ. ഇവർ ഈ എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഓരോ ഫോട്ടോൺസും എമിറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ട്രാൻസിഷൻ നടക്കാൻ, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് അപ്പർ എനർജി സ്റ്റേറ്റിൽ നിന്ന് വരാനായിട്ട് ഒരു ആറ്റത്തിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10^-8 seconds ആണ്. സോ 10^-8 seconds വേണം ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട്. സോ ആ ഒരു ടൈമിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ ആറ്റം വീണ്ടും എനർജി എടുക്കുന്നു, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇതേപോലെ 10^-8 ടൈമിൻ്റെ ഉള്ളിൽ അത് തിരിച്ചു വരുന്നു ലോവർ എനർജി സ്റ്റേറ്റ്, അവിടെ ഒരു ഫോട്ടോൺ എമിറ്റഡ് ആകുന്നു. ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് എമിറ്റ് ചെയ്ത ഫോട്ടോണിൻ്റെ അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കില്ല സെക്കൻഡ് ടൈം എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ, റാൻഡം ആയിരിക്കും, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ ആറ്റവും ഓരോ ടൈം ഇൻ്റർവലിൽ ഇതേപോലെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ അളവും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതൊക്കെ ഒരു കളക്റ്റീവ്ലി ആണ് നമുക്ക് പറയാൻ പറ്റുക അതൊരു ലൈറ്റ് ആണെന്ന്. സോ നമുക്ക് പറയാം, ലൈറ്റ് ഈസ് എമിറ്റഡ് ഫ്രം എ ലൈറ്റ് സോഴ്സ് വെൻ എക്സൈറ്റഡ് ആറ്റംസ് പാസ് ഫ്രം ദി അപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു എ ലോവർ എനർജി സ്റ്റേറ്റ്. അവിടെ നിന്ന് സംഭവിക്കുന്ന ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സമയത്ത് താഴോട്ട് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആറ്റത്തിൽ നിന്ന് ലൈറ്റ് വേവ് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ അളവിൻ്റെ ആയിരിക്കും കൂടുതലായിരിക്കും, ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ, ലൈറ്റ് വേവിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരും, എന്നിട്ട് സീസസ് എമിഷൻ ആസ് സൂൺ ആസ് ഇറ്റ് റീച്ചസ് ദി സോ ലോവർ എനർജി സ്റ്റേറ്റ്. സോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ കൂടി 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 കൂടിയിട്ട് ഇവിടെ താഴെത്തുന്നുണ്ടാവും, കുറയാൻ തുടങ്ങും, അതിൻ്റെ എമിഷൻ കുറയാൻ തുടങ്ങും. പിന്നെ അടുത്തത് വീണ്ടും എനർജി എടുത്തിട്ട് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്നിങ്ങനെ വരുമ്പോൾ ഹയർ എനർജി സ്റ്റേറ്റ് ലോവർക്ക് വരുമ്പോൾ അടുത്തൊരു സെറ്റ് ഓഫ് വേവ്സ് ആയിരിക്കും ക്രിയേറ്റഡ് ആയിരിക്കുക. ഈ ഓരോ സെറ്റിനെ നമ്മൾ പറയുന്നത് ഒരു എമിഷൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലൈറ്റ് വേവിനെ നമ്മൾ ലൈറ്റ് ബെസ്റ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ് ബെസ്റ്റിനെയാണ് നമ്മൾ വേവ് പാക്കറ്റ് അല്ലെങ്കിൽ വേവ് ട്രെയിൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ലൈറ്റ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു വേവ് പാക്കറ്റ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് ഇറ്റ് ഇസ് എമിറ്റഡ് വെൻ ആൻ ആറ്റം റീച്ചസ് ദി ലോവർ എനർജി സ്റ്റേറ്റ് ഫ്രം ദി അപ്പർ എനർജി സ്റ്റേറ്റ്. സോ ഒരു 10^-8 seconds അവിടെ ഉണ്ടാവുന്ന വേവ് ട്രെയിൻ എന്ന് പറയുന്നതിൽ ഒരു സെറ്റ് ഓഫ് ഒരു നമ്പർ ഓഫ് ഓസിലേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ഫൈനൈറ്റ് ലെങ്തിൽ ഒരു നമ്പർ ഓഫ് ഓസിലേഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് ലൈറ്റ് വേവ്സ് വരുന്നുണ്ടായിരിക്കുക. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ആൻ ഓർഡിനറി ലൈറ്റ് സോഴ്സ് ഇസ് നോട്ട് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സിമ്പിൾ ഹാർമോണിക് വേവ് ബട്ട് ഇസ് കമ്പോസ്ഡ് ഓഫ് എ ജംബിൾ ഓഫ് ഫൈനൈറ്റ് വേവ് ട്രെയിൻസ്. സോ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഹാർമോണിക് വേവ് അല്ല, അവിടെ ഒരു ഫൈനൈറ്റ് വേവ് ട്രെയിൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്, ഒരു കോമ്പോസിഷൻ ഓഫ് ഫൈനൈറ്റ് വേവ് ട്രെയിൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ നമുക്ക് പറയാം, റിയൽ മോണോക്രമാറ്റിക് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഫ്രീക്വൻസി സെയിം ആയിട്ടുള്ള ഒരു വേവ് അല്ല എപ്പോഴും ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു അതൊരു ഐഡിയൽ കണ്ടീഷനാണ്, നമുക്ക് അവിടെ അപ്പോൾ മോണോക്രൊമാറ്റിക് ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല, റിയൽ മോണോക്രൊമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല.
അവിടെ എന്താന്ന് പറയുമ്പോൾ ഒരു ക്വാസി മോണോക്രോമാറ്റിക് ആണെന്ന് പറയും. സോ നമുക്ക് ഈ കേസിൽ ഓരോ തവണ ഫ്രീക്വൻസി മാറി വരികയാണ്. അപ്പൊ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് നമുക്ക് റിയൽ മോണോക്രോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ റിയൽ മോണോക്രോമാറ്റിക് സോഴ്സസിന് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്വാസി മോണോസ്റ്റാറ്റിക് വേവ് എന്നതാണ്. ക്വാസി വേവ് ഷോർട്ട് ടൈമിൽ അത് മോണോക്രോമാറ്റിക് ആയിരിക്കും, ബട്ട് റിയൽ ആയിട്ട് ഒരു ഇൻഫിനിറ്റ് ടൈമിൽ അതൊരു മോണോക്രോമാറ്റിക് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. മോണോക്രോമാറ്റിസിറ്റി, റിയൽ മോണോക്രോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ഒരു ലൈറ്റ് സോഴ്സിന് ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും. സോ ഓരോ ആറ്റംസിന്നും നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സ് ആയിരിക്കും എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. ഓരോ ആറ്റമും എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടുന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്തിട്ട് ഒരു ലൈറ്റ് വേവ് എമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നു. സോ ആ ഒരു വരുന്ന ഡ്യൂറേഷൻ, അവിടെ ഒരു വേവ് പാക്കറ്റ് ക്രിയേറ്റ് ആവുന്ന ഡ്യൂറേഷൻ വെറും 10^-8 seconds മാത്രമാണ്. വീണ്ടും എനർജി അബ്സോർബ് ചെയ്യുന്നു, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. എനർജി എമിറ്റ് ചെയ്തിട്ട്, എക്സസ് എനർജി എമിറ്റ് ചെയ്തിട്ട് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നു. സോ ഇതാണ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നത്. സോ ഒരു ആറ്റത്തിന് തന്നെ വേവ്സ് ഒരു 10^-8 seconds ടൈമിൽ എമിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാണ്, വീണ്ടും എനർജി വന്നിട്ട് വേറൊരു വേവ്, എനർജി അബ്സോർബ് ചെയ്തിട്ട് വേറൊരു വേവ് ഫോം ചെയ്യാണ്. സോ ഈ രണ്ട് വേവ് പാക്കറ്റ്സും രണ്ട് വേവ്സും എന്താവില്ല, സെയിം ഫേസ് ആവണമെന്നില്ല. അവിടെ സെയിം ഒരു വേവ് ട്രെയിൻ ഇപ്പോൾ നമ്മൾ പി എന്ന് കൺസിഡർ ചെയ്യുകയാണ്, സെക്കൻഡ് വേവ് ട്രെയിൻ എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് വേവ്സിൻ്റെയും ഫേസ് എന്ന് പറയുന്നത് സെയിം ആവില്ല. ആ ഇൻ ബിറ്റ്വീൻ ആ ഒരു ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫേസ് ബ്രേക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫേസ് റിലേഷൻ ഒരു 10^-8 seconds മാത്രമായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. സോ ആ 10^-8 seconds മാത്രം എന്താണ്, ഫേസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊഹിയറൻസ് ഉണ്ടാവുന്ന ടൈം വെറും 10^-8 seconds മാത്രമേ ഉള്ളൂ. സോ നമുക്കതിനെന്ത് പറയാം, കൊഹിയറൻസ് ടൈം എന്ന് പറയും. സോ ഒരു ലൈറ്റ് വേവിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കൊഹിയറൻസ് ടൈം ഉണ്ടായിരിക്കുക 10^-8 seconds ആയിരിക്കും. ഒരു കൊഹിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ കൊഹിയറൻസ് ലെങ്ത് എന്ന് പറയുക. സോ നമ്മളതിനെ എൽ കൊഹിറൻസ് എന്ന് പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ടി കൊഹിറൻസിൽ അതേ ടൈമിൽ തന്നെ ആ ഒരു ടൈമിൽ അതിൻ്റെ ലെങ്ത്, ആ വേവിൻ്റെ ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ കൊഹിറൻസ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതേപോലെ ഒരു ആറ്റത്തു നിന്ന് മാത്രമല്ല എല്ലാ ആറ്റത്തു നിന്നും ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് എമിറ്റഡ് ആവുന്നത്. സോ ഓരോ എമിഷന് -8 seconds എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ അവിടെ ഉണ്ടാവുന്ന എമിഷൻസ് എത്രയായിരിക്കും, 10^8 ആയിരിക്കും. കാരണം 10^8 × 10^-8 = 1. സോ 1 സെക്കൻഡിൽ 10^8 നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് ഒരു ലൈറ്റ് വേവിൽ ഉണ്ടാകുന്നത്. അതായത് ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ് വേവ് വിൽ ബി ഇൻ ദി ഓർഡർ ഓഫ് 10^8. ഇതാണ് ഒരു വേവ് ട്രീ ജനറേറ്റഡ് ബൈ ആൻ ആറ്റം എന്ന് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഇതാണ് എക്സ് ഡയറക്ഷനിലാണ് ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ്. ദെൻ ഈ ഭാഗത്തും ലോവർ എനർജി സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സിലാണ് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ആവുന്നത്. അതായത് അവിടെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് നമ്മൾ ജനറലി ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് ലൈറ്റ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാരണമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. സോ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഉണ്ടായ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. സോ ഈ ഒരു ഭാഗത്താണ് കൊഹിറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എൽ കൊഹിറൻസ് എന്ന് പറയാം. സോ ഇവിടെ ഈ ഒരു ലൈറ്റ് വേവ്, സോറി, ഈ ഒരു വേവ് പാക്കറ്റ് ജനറേറ്റ് ആവുന്ന, ഈ ഒരു വേവ് ട്രെയിൻ ജനറേറ്റ് ആവുന്ന ടൈം എന്ന് പറയുന്നത് കൊഹിറൻസ് ടൈമാണ്. അപ്പോൾ ഈ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നത് വിത്ത് എ ഡിസ്റ്റൻസ്, സോറി, വിത്ത് എ വെലോസിറ്റി ഓഫ് സി. സോ സി വെലോസിറ്റിയിലായിരിക്കും വേഗത്തിൽ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് ഈ മൂന്നിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാം. എൽ കൊഹിറൻസ് ഈസ് ഈക്വൽ ടു സി കൊഹിറൻസ് ടൈം. സോ ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. സോ നമുക്ക് അതിങ്ങനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൊഹിറൻസ് ടൈം ഈസ് ഈക്വൽ ടു കൊഹിറൻസ് ലെങ്ത് ഡിവൈഡഡ് ബൈ സി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം.
ഫ്രീക്വൻസി ഉള്ളത് ഈ ഒരു ഡെൽറ്റ ടി ടൈമില് അതായത് ഈ കൊഹിറൻസ് ടൈമില് എത്രയാണ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാണെന്നുള്ളതിനെ നമ്മൾ ഡെൽറ്റ മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ടൈം ഇന്റർവൽ ഡെൽറ്റ ടി അല്ലെങ്കിൽ കൊഹിറൻസ് ടൈം സോ ഈ കൊഹിറൻസ് ടൈം സോ വൺ ഡിവൈഡഡ് ബൈ കൊഹിറൻസ് ടൈം എന്ന് വരും സോ കൊഹിറൻസ് ടൈമിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1 divided by L coherence divided by C എന്ന് വരും ഇതാണ് ഡെൽറ്റ മ്യൂ വരുന്നുണ്ടായിരിക്കും സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം ഒരു ജനറൽ ഇക്വേഷൻ ആണ് മ്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് വരും സോ ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരും ഡെൽറ്റ മ്യൂ എന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി ഈസ് എ കോൺസ്റ്റന്റ് സോ 1/λ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/λ² എന്ന് വരും അപ്പോൾ ഡെൽറ്റ ലാംഡ എന്ന് വരും സോ ഇവിടെ സിക്ക് സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ ഇഗ്നോർ ചെയ്യാണ് സോ ഇവിടെ ഈ ഡെൽറ്റ മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബൈ ലാംഡ സ്ക്വയർ ഡെൽറ്റ ലാംഡ എന്ന് വരും ഇവിടെ സി ബൈ കൊഹിറൻസ് ലെങ്ത് എന്ന് വരും സോ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2 ചെയ്യുമ്പോൾ സി ബൈ ലാംഡ സ്ക്വയർ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു സി ബൈ കൊഹിറൻസ് ലെങ്ത് എന്ന് വരും സോ ഇവിടെ രണ്ട് ഭാഗത്തും സി കോമൺ ആണ് സോ എൽ കൊഹിറൻസ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ എന്ന് വരും ഇതാണ് ഈ കൊഹിറൻസ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ സോ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ ലാംഡ അവിടെ ഒരു വേവ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി കൊഹിറൻസ് ലെങ്ത് സോ ഒരു കൊഹിറൻസ് ഉണ്ടാവുന്നതിൻ്റെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ ടി ഡെൽറ്റ ലാംഡ എന്തായിരിക്കും കുറവായിരിക്കും നിർവഹിച്ചിട്ട് കൊഹിറൻസ് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ലാംഡ അവിടെ കൂടുതലായിരിക്കും സോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് ഡെൽറ്റ ലാംഡയും കൊഹിറൻസ് ലെങ്ത്തും അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് തെറ്റിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക കൊഹിറൻസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 2 ഡെൽറ്റ ലാംഡ എന്നായിരിക്കും അത് തെറ്റായിട്ടുള്ള ഇക്വേഷനാണ് അതല്ല വരിക അവിടെ 2 എന്ന് പറയുന്ന ഒരു ടേം വരുന്നില്ല ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഈ വേവ് പാക്കറ്റ്സിനൊക്കെ സ്പെക്ട്രോഗ്രാഫി വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരുപാട് വേവ് പാക്കറ്റ്സ് വരുന്നുണ്ട് ഈ വേവ് പാക്കറ്റ്സ് ഒക്കെ ഓരോ സ്പെക്ട്രൽ ലൈൻസ് ആയിട്ടായിരിക്കും സ്പെക്ട്രോഗ്രാഫിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക സോ നമ്മളിവിടെ ഒരു റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേവ് പാക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെക്ട്രൽ ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് സോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേവ് പാക്കറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു റേഞ്ചിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഡെൽറ്റ ലാംഡ എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കും ഒരു വേവ് പാക്കറ്റിൻ്റെ വേവ് ലെങ്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ ഈ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്ന ഈ ഒരു വേവ് ലെങ്ത് സ്പ്രെഡ് ഓഫ് വേവ് ലെങ്ത് ഉണ്ടായിരിക്കുക സെൻറ്റേർഡ് അറ്റ് ദി ലാംഡ നോട്ട് ആയിരിക്കും ലാംഡ നോട്ടിൽ സെൻറ്റർ ചെയ്തിട്ടായിരിക്കും ഈ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ടായിരിക്കുക സോ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു വേവ് പാക്കറ്റിന് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കുക ഒരു റേഞ്ചിൽ അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ ഒരു ഡെൽറ്റ ലാംഡ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് അതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ ലാംഡേനെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം സോ ആ ഒരു ബാൻഡ് വിഡ്ത്തിൽ നമുക്കൊരു എനർജി ഈ ഒരു വേവ് ലെങ്ത്തിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു വേവ് പാക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്നത് ലാംഡ നോട്ട് എന്ന് പറയുന്ന ആ സെൻറ്റർ ബാൻഡിലായിരിക്കും സോ നമുക്ക് പറയാം ദി വേവ് ലെങ്ത് ഓഫ് എ വേവ് പാക്കറ്റ് ഇസ് നോട്ട് പ്രിസൈസ്ലി ഡിഫൈൻഡ് ദർ ഇസ് എ കണ്ടിന്യൂസ് സ്പ്രെഡ് ഓഫ് വേവ് ലെങ്ത് ഓവർ എ ഫൈനൈറ്റ് റേഞ്ച് ഡെൽറ്റ ലാംഡ സെൻറ്റേർഡ് ഓൺ എ വേവ് ലെങ്ത് ലാംഡ നോട്ട് സോ നമുക്ക് ഓൾറെഡി അറിയാം എൽ കൊഹിറൻസ് കൊഹിറൻസ് ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ സോ ഈ ഡെൽറ്റ ലാംഡ ഈ ഒരു ഡെൽറ്റ ബാൻഡ് വിഡ്ത്തിൻ്റെ റേഞ്ച് ആണ് ഡെൽറ്റ ലാംഡ ഈ ഡെൽറ്റ ലാംഡയും എൽ കൊഹിറൻസ് അതായത് കൊഹിറൻസ് ഉണ്ടാവുന്ന ലെങ്ത്തും ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ സോ ഈ ഒരു കൊഹിറൻസ് ലെങ്ത് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഈ ഒരു ചെറിയ കൊഹിറൻസ് ലെങ്ത്തിൽ അവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നേരെമറിച്ച് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കൊഹിറൻസ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ നോട്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും സോ ഇത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ലെങ്ത്താണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് പാക്കറ്റിന്
ഈ ഒരു ബാൻഡ് വിഡ്ത് എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിരിക്കും. സോ ലെങ്ത് കൂടുന്തോറും ഇവർ തമ്മിലുള്ള ഈ ഒരു ഡെൽറ്റ ലാംഡ എന്ന് പറയുന്ന ഒരു ബാൻഡ് വിഡ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഇൻഫിനിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ ബാൻഡ് വിഡ്ത് ഏറ്റവും മിനിമം ആയിരിക്കും, ദാറ്റ് ഇസ് ലാംഡ നോട്ട്.